ഇയാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടില് വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അപ്പോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ലതൊന്നും അല്ല, ചീത്തായി ചെറുനാരങ്ങയാണ്. അപ്പൊ സാധാരണ നമ്മൾ ഇതുപോലത്തെ ചെറുനാരങ്ങയൊക്കെ ചീത്തായി പോകുമ്പോൾ നമ്മൾ കളയുവാണ് ചെയ്യാറുള്ളത് അല്ലേ. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇത് കൊണ്ടിട്ട് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. അപ്പൊ അത് ഞാനിവിടെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്, അത് ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, കാര്യം ഇത് നല്ലതൊന്നും അല്ലല്ലോ. പക്ഷെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കുവാണേ. അപ്പോൾ വീട്ടിൽ എത്ര നാരങ്ങ കേടായതുണ്ടോ അതങ്ങോട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടെണ്ണമേ ഉള്ളൂ, അതുകൊണ്ടിട്ട് ഞാൻ രണ്ടെണ്ണം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കുവാണേ. അത്യാവശ്യം നീര് പോരുന്നുമുണ്ട്, ചീത്ത ആയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നാരങ്ങയുടെ നീര് ഒരു അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ കുരുവൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ നേരെ ഈ നാരങ്ങ നീര് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ കുരുവൊന്നും ഉണ്ടാവരുത്. അപ്പോൾ നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ്. ബേക്കിംഗ് സോഡയല്ല ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ ചെല്ലുമ്പോൾ വാങ്ങിക്കാൻ ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഒരു 250 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം ഒക്കെ നമുക്കിങ്ങനെ വാങ്ങിക്കാനിട്ട് കിട്ടും. അധികം വിലയുമില്ല. അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വിനീഗറാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ഗ്ലാസ് വിനീഗറിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. നമ്മൾ ഡെയിലി വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനായിട്ട് എടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളങ്ങോട്ട് അലക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ, അതായത് ഇതിൻ്റെ അകത്തൊരു ഡ്രം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. ആദ്യമേ ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിത് ക്ലീൻ ആക്കാനുള്ള ഒരു സെക്ഷനിലേക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതിലിങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് വെള്ളം നമുക്ക് ആ ഡ്രമ്മിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരുന്നത്. 93 മിനിറ്റ് ആണ് ടോട്ടലായിട്ട് എനിക്ക് ഈ ഒരു വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ വെള്ളം ഇപ്പോൾ അത്യാവശ്യം നിറയുന്നുണ്ട്. ഏകദേശം ഡ്രമ്മിൻ്റെ ഏറ്റവും മുകൾ ഭാഗം വരെ വെള്ളം വരും കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ വേണ്ടി വരും. നമ്മളിത് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാവരും വാഷിംഗ് മെഷീനിലാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ അലക്കിയെടുക്കുന്നത് അല്ലേ. കുട്ടികളുടെയും നമ്മളുടെയും എല്ലാ ഡ്രസ്സും നമ്മൾ ഇതിലാണൊന്ന് അലക്കിയെടുക്കുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു ഡ്രമ്മിൽ ഇഷ്ടം പോലെ അഴുക്കും അതുപോലെ കുറച്ച് അണുക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ചത്തു പോകാൻ വേണ്ടിയിട്ടും ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ആദ്യമേ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ വേണ്ട, അത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ബേക്കിംഗ് സോഡയ്ക്ക് സോഡാപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് അതിനധികം പൈസയൊന്നും ആവത്തില്ല. അപ്പോൾ അതെ, ഒരു സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആ ഒരു ഗ്ലാസ് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട് മൂടി ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 88 മിനിറ്റ് ആണ് ഇനി ഇതിൽ ക്ലീൻ ചെയ്ത് വരാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവും. മിക്കവർക്കും തന്നെ വാഷിംഗ് മെഷീനിലെ തുണി അലക്കിക്കഴിഞ്ഞ് അത് നമ്മൾ ഉണക്കിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അലർജിയുടെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അതായത് ചൊറിച്ചിൽ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും നമുക്ക് വരത്തില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നിർബന്ധമായിട്ടും നിങ്ങൾ, ഞാൻ മാസത്തിൽ 2 തവണ ചെയ്യാറുണ്ട് കേട്ടോ. കാര്യം കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മളിതിലിടുന്നത് കൊണ്ട് കുറച്ച് എന്താ പറയുക, സേഫ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാസത്തിൽ 2 തവണ ചെയ്യാറുണ്ട്. കുട്ടികളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ, വലിയ മക്കളൊക്കെ ആണെങ്കിൽ മാസത്തിൽ 1 തവണയെങ്കിലും ഇങ്ങനെ കൂടെ ചെയ്ത് കമ്പൽസറി ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ ഡ്രമ്മൊക്കെ നല്ലതുപോലെ ഉള്ളിലൊക്കെ നമുക്ക് എന്തായാലും അഴിച്ചൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വാഷിംഗ് മെഷീനിൽ, അതായത് ഈ ഒരു മോഡലിലൊക്കെ ഓട്ടോമാറ്റിക്കലി കാണിക്കും, ക്ലീൻ ചെയ്യാനാവുമ്പോൾ കാണിക്കും. അതൊരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കാണിക്കും കേട്ടോ. പക്ഷേ ഞങ്ങളത് കാണിക്കുന്നതിന് മുന്നേ 2 പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ സാധാരണ വാഷിംഗ് മെഷീനിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും മാസത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ 2 തവണയാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക കേട്ടോ.